രാഷ്ട്രീയത്തിൽ വിരമിക്കൽ വേണമെന്ന് വക്കം പുരുഷോത്തമൻ ഗ്രൂപ്പിന്റെ അതിപ്രസരം കോൺഗ്രസിനെ നശിപ്പിക്കുമെന്ന മുതിർന്ന നേതാവ് കെ വി തോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിർഭാഗ്യകരമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന വക്കം പുരുഷോത്തമൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയാണ് ഗവർണർ സ്പീക്കർ മന്ത്രി എം പി നിരവധി നിർണായക പദവികളിലിരുന്ന വക്കം പുരുഷോത്തമൻ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ജീവിതത്തിലാണ് കടക്കുന്നു ശേഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് സ്ഥാനങ്ങൾക്കായി എന്നും പിടിവാശി നടക്കുന്ന കോൺഗ്രസിന് വക്കം നൽകുന്ന ഉപദേശം ഇതാണ് ഗ്രൂപ്പിന്റെ അതിപ്രസരത്തിൽ മുതിർന്ന നേതാവ് ദുഃഖിതനാണ് കെ വി തോമസ് അടുത്ത സുഹൃത്താണ് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് നിർഭാഗ്യകരമായ സംഭവം സെമിനമാറിലേക്ക് കുഴപ്പമൊന്നുമില്ല തരൂര് പോകുന്നതിൽ എനിക്ക് അഭിപ്രായം വ്യത്യാസമില്ലായിരുന്നു ഒരു ഒരു വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ ഇതിൽ പോലെ വിളിച്ചാൽ പോയിട്ട് പോയി നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാമല്ലോ അപ്പോൾ അതിൽ കുഴപ്പമില്ല അത് തടക്കേണ്ട തടുക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ തടുത്ത സ്ഥിതിക്ക് പോകാതിരിക്കുന്നതായിരുന്നു മര്യാദ പാർട്ടി മാറാനാണ് തോമസിൻ്റെ പദ്ധതിയെങ്കിൽ വക്കത്തിനൊരു ഉപദേശം കൂടിയുണ്ട് പാർട്ടിയൊക്കെ മാറിയാലുണ്ടല്ലോ

അദ്ദേഹം അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞാൽ എന്നെ ഇല്ല മോശമാണെന്ന് അത് ശരിയാണോ മര്യാദയാണോ അതാണ് സ്ഥാനത്തിരുന്നപ്പോൾ ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച പക്കം ആ വിവാദങ്ങളെ വ്യക്തിപരമായി എടുക്കുന്നില്ല ഒടുവിൽ ധനമന്ത്രിയായിരുന്നപ്പോൾ താമസിച്ച ക്ലിഫ് ഹൗസ് നവീകരണത്തിലെ ആരോപണങ്ങൾക്ക് അന്നു പറഞ്ഞ മറുപടി തന്നെയാണ് ഇപ്പോഴും ഇത് സാധാരണ താമസിക്കുന്നത് അവരുടെ ഞാൻ ഞാൻ വീട്ടിൽ എന്ന് ഒരുപാട് പദവികൾ വഹിച്ച പക്കത്തിന് സംതൃപ്തി നൽകുന്നത് ആൻഡമാനിലെ ലഫ്റ്റനന്റ് ഗവർണർ പദവി തിരുവനന്തപുരത്ത് കുമാരപുരത്തെ വീട്ടിൽ ഭാര്യ ഡോക്ടർ ലില്ലിക്കും കൊച്ചുമകൾക്കുമൊപ്പമാണ് ഇപ്പോൾ താമസം എസ് അജിത് കുമാർ ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം